ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിസ് ടൈംസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്ന ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ടോപ്പ് ഫൈവ് ബെസ്റ്റ് ആനിമേ മൂവീസിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഞാൻ കണ്ട ഒരു അഞ്ച് ബെസ്റ്റ് ആനിമേ മൂവീസാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ലിസ്റ്റാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു ഫേവറേറ്റ് ആനിമേ മൂവീസിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും, അത് കമൻറ്റ് പറഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. നേരെ വീഡിയോ കിടക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റ് നമ്പർ ഫൈവിലുള്ള മൂവിയാണ് വെതറിംഗ് വിത്ത് യു. 2019 വന്ന ഒരു ആനിമി മൂവിയാണിത്. എന്താ പറയുക, അവിടെ ഉള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഡയറക്ടർ ആയിട്ടുള്ള മാക്കാട്ടോ ഷിങ്കായുടെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള മാസ്റ്റർ പീസ് ആയിട്ടുമാണ് ഈ ഒരു മൂവി എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ മൂവിയുടെ പ്ലോട്ട് എന്താന്ന് വെക്കുകയാണെങ്കിൽ, ഇത് ടോക്കിയിലാണ് നടക്കുന്നത്. ടോക്കിയിലായിട്ട് ഒരു പയ്യൻ വരെയാണ് ജോലി തേടി. അപ്പോൾ ആ ഒരു പയ്യനെ അവിടെ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇവിടെ കൊണ്ട് വെതറിനെയൊക്കെ മാനിപ്പുലേറ്റൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ സൺഷൈ ഗേൾ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയും ഈ ഒരു പയ്യനും തമ്മിൽ നടത്തുന്ന ആ ഒരു റൊമാൻസും ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്പും അങ്ങനെയുള്ള രസകര കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു പടമാണ് വെതറിംഗ് വിത്ത് യു എന്ന് പറയുന്നത്. ഒരു ഫാൻറ്റസി റൊമാൻറ്റിക് മൂവിയാണിത്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു വിഷ്വൽസ്, ആനിമേ ക്വാളിറ്റി, സൗണ്ട് ടവേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം കൂടി തന്നെ വേറെ ലെവലായിട്ടുള്ള ഒരു മാസ്റ്റർ പീസ് ആനിമയാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അടുത്തൊരു നമ്പർ ഫോറിലുള്ള മൂവിയാണ് ജോസേ ആൻഡ് ദ ഫിഷ് ആൻഡ് ടൈഗർ. 2020 വന്ന ഒരു റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണിത്. അപ്പോൾ ഒരു പടത്തിൻ്റെ ഒരു പ്ലോട്ടിലോട്ട് വരികയാണെങ്കിൽ, ഇതിലുള്ള നമ്മുടെ നായകനാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന ഒരു പയ്യനാണ്. പക്ഷേ ഇവൻ പാർട്ട് ടൈം ജോലിയൊക്കെ തേടി നടക്കുകയാണ് പൈസയ്ക്ക് വേണ്ടി. ഒരു ദിവസം ഇങ്ങനെ ഇവൻ നടന്നു പോകുന്ന സമയത്ത് ഒരു വീൽ ചെയറിൽ ഒരു പെൺകുട്ടി വന്ന് ഇവനെ ഇടിച്ചിടാനും, ഇടിച്ചിട്ടതിന് ശേഷം ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ തന്നെ ഇവന് ജോലി ചെയ്യാൻ ഒരു അവസരം കിട്ടാൻ, അതായത് പെൺകുട്ടിയെ നോക്കാനുള്ള ഒരു ജോലി, ഇവളെ മോർണിംഗ് വാക്കിലൊക്കെ കൊണ്ടുപോകാൻ്റെയാണ് ഈ ഒരു പയ്യൻ്റെ ജോലി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു പെൺകുട്ടിക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവളിങ്ങനെ വെളിയിലൊന്നും വലുതായിട്ട് പോയിട്ടില്ല. ഇവൾക്ക് ഓരോ സ്ഥലങ്ങളിൽ പോകണമെന്ന് ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇവളെ അമ്മുമ്മയാണെങ്കിൽ ഇവളെ വെളിയിലൊന്നും വിട്ടിട്ടില്ല. പിന്നീട് ഈ ഒരു പയ്യൻ ഇവളെ കൂട്ടിക്കൊണ്ട് ഇവൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോയി ഇവൾക്ക് അവർ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നീട് ഈ ഒരു പയ്യനെ ഒരു പെണ്ണിനെ ഇടയ്ക്ക് ഒരു റൊമാൻസ് ഒക്കെ പറഞ്ഞ ഒരു പടമാണ് ഈ ഒരു ജോസേ ആൻഡ് ദ ഫിഷ് ആൻഡ് ടൈഗർ. ഭയങ്കര ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള മൂവിയാണ്, കൂടെ തന്നെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള പടമാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള മൂവിയും കൂടാതെ ഇത്. അപ്പോൾ സമയമുള്ളവർ ഉറപ്പായിട്ട് ഇന്ന് കണ്ടുപോകുക. അപ്പോൾ അടുത്തൊരു നമ്മുടെ ലിസ്റ്റിൽ നമ്പർ ത്രീയിലുള്ള മൂവിയാണ് എ സൈലൻറ്റ് വോയിസ്. 2016 വന്ന ഒരു റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ് ഈ ഒരു പടം. അപ്പോൾ ഒരു പടത്തിൻ്റെ ഒരു പ്ലോട്ടിലോട്ട് ഞാൻ വരികയാണെങ്കിൽ, ഒരു സ്കൂളിലോട്ട് ഒരു പെൺകുട്ടി പഠിക്കാൻ വരികയാണ്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് വന്ന് സംസാരിക്കാനൊന്നും നേരെ പറ്റുള്ളൂ, കൂടാതെ ഇവർക്ക് കാതും നേരെ കേട്ടുവിടുക. അപ്പോൾ ഈ ഒരു പെൺകുട്ടി സ്കൂളിൽ വരുന്ന സമയത്ത് ഈ സ്കൂളിൽ തന്നെ ഒരു പയ്യനുണ്ട്, ഇഷിത എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. മറ്റുള്ള പിള്ളേരെയൊക്കെ ബുള്ളി ചെയ്യുകയും മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന ഒരു പയ്യനാണ് ഇവൻ. അപ്പോൾ ഇവൻ്റെ സ്കൂളിലോട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള പെൺകുട്ടി വന്നപ്പോൾ ഇവൻ ആ ഒരു പെൺകുട്ടി ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുകയാണ്. അങ്ങനെ ഇവൻ്റെ ശല്യം താങ്ങാൻ പറ്റാതെ ഈ ഒരു പെൺകുട്ടി സ്കൂളിൽ നിന്ന് ടി സി വാങ്ങി പോവുകയാണ്. അപ്പോൾ ആ ഒരു സംഭവം ഈ പയ്യന് ഭയങ്കരമായിട്ട് ഫീൽ ആവുകയാണ്. അങ്ങനെ ഇവൻ പിന്നീട് ആരടുത്തും വലുതായിട്ട് സംസാരിക്കാതെ ഒരു ഡിപ്രഷനിൽ തന്നെ പോവുകയാണ്. പിന്നീട് അങ്ങനെ ഒരു ദിവസം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഒരു പയ്യനെ ഈ പെൺകുട്ടി വീണ്ടും കണ്ടുമുട്ടുകയാണ്. പിന്നീട് ഈ പെൺകുട്ടിയുടെ അടുത്ത് ഇവൻ ആ ഒരു ക്ഷമയൊക്കെ ചോദിക്കാൻ ശ്രമിക്കുകയും, കൂടാതെ ഈ പയ്യനും പെണ്ണിനും ഇടയിൽ ഉണ്ടാകുന്ന റൊമാൻസ് ഒക്കെ പറയുന്ന ഒരു പടമാണ് ഈ ഒരു സൈലൻറ്റ് വോയിസ് എന്ന പടം. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള പടമാണ്, കൂടാതെ നല്ലൊരു കഥയൊക്കെ അടങ്ങിയ ഒരു പടമാണ്. ഉറപ്പായിട്ട് കണ്ടു നോക്കുക, വേറെ ലെവൽ പടമാണ്. വേറൊരു മൂവിയും ഇതേ ലിസ്റ്റിലുണ്ട്, അതാണ് സ്പിരിറ്റഡ് അവേ. 2001 വന്ന ഒരു ഫാൻറ്റസി അഡ്വെഞ്ചർ മൂവിയാണ് ഈ സ്പിരിറ്റഡ് അവേ എന്ന് പറഞ്ഞ പടം. ഫസ്റ്റത്തെ ഒരു ഓസ്കാർ അവാർഡ് വിന്നിങ് അനിമയും കൂടെയാണ് ഈ ഒരു പടം. അപ്പോഴേ മനസ്സിലായിട്ടുണ്ടോ ഈ അനിമയുടെ പ്രത്യേകത എന്താണെന്ന്. ഒരു പടം വന്ന് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തരുന്ന ഒരു പടമാണ് കേട്ടോ. ഈ ഒരു പടത്തിൻ്റെ പ്ലോട്ടിലോട്ട് ഞാൻ വരികയാണെങ്കിൽ, ഒരു 10 വയസ്സുള്ള പെൺകുട്ടിയും അവളുടെ അച്ഛനും അമ്മയും കൂടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ വരികയാണ്. സോ വരുന്ന സമയത്ത് ഈ പാർക്കിൽ വന്ന് ഒത്തിരി സൂപ്പർ നാച്ചുറൽ ബീങ്സ് ഒക്കെ ഉണ്ട്, ലൈക്ക് സ്പിരിറ്റ്സ് എന്നൊക്കെ പറയില്ല, അതൊക്കെ ഈ ഒരു പാർക്കിലുണ്ട്. ഈ കാര്യം ഇവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവർ ഇവിടെ വന്നിട്ട് ആ ഒരു പാർക്കിൽ പെട്ടുപോവുകയാണ്. ഈ കുട്ടിയുടെ പാരൻസിന് പെട്ടുപോവാനും, പിന്നീട് എങ്ങനെ ഈ ഒരു പെൺകുട്ടി ഇവളുടെ പാരൻസിനെ എങ്ങനെ ഈ പാർക്കിനെ രക്ഷപ്പെടുത്തുന്നു, കൂടെ ഈ ഒരു പെൺകുട്ടി എങ്ങനെ ഈ ഒരു സ്പിരിറ്റ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പോകണു എന്നതാണ് ഇതിൻ്റെ ഒരു പ്ലോട്ടായിട്ട് പറഞ്ഞത്. ഒരു ഡിഫറെൻറ്റ് സ്റ്റോറി ഇറങ്ങിയിട്ടുള്ള പടമാണ്. എന്താ പറയുക, കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തരുന്ന ഒരു വേറെ ലെവലായിട്ടുള്ള പടമാണ്. അപ്പോൾ ഉറപ്പായിട്ട് കണ്ടു നോക്കുക, സ്പിരിറ്റഡ് അവേ. അപ്പോൾ അടുത്ത ഒരു നമ്പർ 2 മൂവിയാണ് ഐ വാണ്ട് ടു ഈറ്റ് യുവർ പാൻക്രിയാസ്. 2018 വന്ന ഒരു റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ് ഈ പടം. അപ്പോൾ ഒരു പടത്തിൻ്റെ പ്ലോട്ടിലോട്ട് ഞാൻ വരികയാണെങ്കിൽ, ഇതിലുള്ള ഒരു പെൺകുട്ടിക്ക് വന്ന് പാൻക്രിയാസ് ഡിസീസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇവൾ കുറച്ച് ദിവസം ജീവിച്ചിരിക്കും. എന്നാൽ ഈ ഒരു കാര്യം ഇവക്കല്ലാതെ ഇവളെ പാരൻസിനും മാത്രമേ ഈ കാര്യം അറിയാവൂ, വേറെ ആർക്കും ഈ ഒരു കാര്യം അറിഞ്ഞൂടെ, ഇവിടെ ഫ്രണ്ട്സിന് പോലും ഈ കാര്യം അറിഞ്ഞൂടെ. അങ്ങനെയൊക്കെ ഒരു ദിവസം ഇവളെ ഈ ഒരു കാര്യമൊക്കെ ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡയറി ഇവളെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെടുത്ത് വായിക്കുകയാണ്. അങ്ങനെ വായിച്ച് ഈ പയ്യൻ ഇവളിങ്ങനെ
പയ്യനെ കുറച്ച് ദിവസം ജീവിച്ചിരിക്കൂ എന്നുള്ള കാര്യം മനസ്സിലാക്കിയാണ്. പിന്നീട് ഈ ഒരു പയ്യനും ഈ പെണ്ണിനും ഇടയിൽ ഒരു ചെറിയൊരു കണക്ഷൻ വരികയാണ്. പിന്നീട് അത് പയ്യ പയ്യെ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടൊക്കെ മാറുകയാണ്. പിന്നീട് ഈ ഒരു പയ്യനും പെണ്ണും കൂടി ചേർന്ന് കുറച്ച് അഡ്വഞ്ചേഴ്സിനൊക്കെ പോവുകയാണ്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി ആയിട്ട് പറഞ്ഞത്. എന്താ പറയുക, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള പടമാണ്. ഇതേപോലെ ലോല ഹൃദയമുള്ളവരൊന്നും ഈ പടം കാണില്ല. അത്രയ്ക്ക് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള പടമാണ്. ഇതിൻ്റെ ക്ലൈമാക്സൊക്കെ ലോകത്ത് എത്തുമ്പോൾ എന്താ പറയുക, കരഞ്ഞ് പോകുമ്പോൾ അത്രയ്ക്കും ഇമോഷണൽ ആയിട്ടുള്ളൊരു പടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇമോഷൻസ് ഒന്നും അത്ര എളുപ്പത്തിൽ താങ്ങാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ പടം കാണല്ല, കാരണം അത്രയ്ക്ക് ഇമോഷണൽ മൂവിയാണ്. വേറെ ലെവലായിട്ടുള്ള പടമാണ്. സമയം കിട്ടണമെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ ഓക്കെ, ഫൈനലായ നമ്മളെ ലിസ്റ്റ് നമ്പർ വണ്ണിലുള്ള എൻ്റെ ഫേവറേറ്റ് അനിമി മൂവിയാണ് യുവർ നെയിം. 2016 വന്ന ഒരു റൊമാൻറ്റിക് ഫാൻറ്റസി മൂവിയാണ് ഈ പടം. എന്താ പറയുക, ഭയങ്കര ഇമോഷണലായിട്ടും കാണുന്ന പ്രേക്ഷകർക്കൊക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസും തരുന്നൊരു പടം കൂടിയാണ് ഈ ഒരു യുവർ നെയിം എന്ന് പറഞ്ഞ പടം. മാക്കാട്ടോ ഷിൻഹായ് എന്ന ഡയറക്ടറിൽ നിന്ന് വന്ന ഒരു മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് യുവർ നെയിം. വൺ ഓഫ് ദി ബെസ്റ്റ് അനിമി മൂവി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കിടിലം പടമാണ് ഈ യുവർ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്ലോട്ടിലോട്ട് വരികയാണെങ്കിൽ, ഇതിലുള്ള ഒരു പയ്യനും പെൺകുട്ടിയുടെ ബോഡി വന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവുകയാണ്. ഇത് എപ്പോഴും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രത്യേക ദിവസം ഇവരുടെ ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവുകയാണ്. അപ്പം ഇത് ഇവർക്കൊരു സ്വപ്നമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ പിന്നീട് ഇതൊരു റിയൽ ആണെന്ന് ഇവർ മനസ്സിലാക്കിയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്തെന്ന് ഇവർ തേടി പോവുകയും പിന്നീട് ആ പയ്യൻ വന്ന് ഈ ഒരു പെൺകുട്ടി ആരാണ്, ഇവളുടെ പേരെന്താണെന്ന് അന്വേഷിച്ച് പോവുകയും അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്ലോട്ടായിട്ട് വരുന്നൊരു കഥയെന്ന് വയ്ക്കുകയാണെങ്കിൽ. എന്ന് വെച്ചാൽ ഇത് മാത്രമാണ് ഇതിൻ്റെ സ്റ്റോറിയല്ല, കാരണം ഇതിൻ്റെ ഉള്ളിൽ വേറെയും വലിയൊരു കഥയെ അടങ്ങിയിട്ടുണ്ട്. കാണുന്ന പ്രേക്ഷകർക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസും ഇതിൻ്റെ ആനിമേ ക്വാളിറ്റി ആയാലും ഇതിൻ്റെ വിഷ്വൽസ് ആയാലും എല്ലാം കൊണ്ട് തന്നെ വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആനിമേ മൂവിയാണ് യുവർ നെയിം എന്ന് പറയുന്നത്. ഇവിടെ കേരളത്തിൽ തന്നെ നിറയെ പേരുടെ ഇടയിൽ ഫേമസ് ആയ ഒരു പടമെന്ന് വെച്ചാൽ അത് യുവർ നെയിമാണ്. അത്രയ്ക്കും ഒരു ബെസ്റ്റായിട്ടുള്ള മാസ്റ്റർ പീസ് പടമാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കണ്ടു നോക്കുക യുവർ നെയിം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 5 അനിമേ മൂവീസ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് അനിമേ മൂവീസ് ഏതൊക്കെയെന്നുള്ള കാര്യം താഴെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കുക. നിങ്ങളുടെ ലിസ്റ്റ് കമൻറ്റ് പറഞ്ഞേക്കുക. കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുന്നു. സപ്പോർട്ട് ചെയ്യാൻ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ഗൈസ്. Chase are leading us, and love is all we'll ever trust.